ഏത് പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും തരണം ചെയ്ത് എല്ലാത്തിലും അല്ലാഹു നമുക്ക് വലിയ മോചനം നൽകുന്ന സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത്. എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും എത്ര വലിയ പ്രയാസങ്ങളും മല പോലെ വന്നാലും എല്ലാത്തിനെയും തൻഹല്ലുബിയൊക്കെ ആ പ്രതിസന്ധികളെ തട്ടി മാറ്റാൻ കഴിവുന്ന സ്വലാത്തവന്റെ മനസ്സിന്റെ അകത്ത് ആ ചൊല്ലുന്നവരുടെ മനസ്സിന്റെ അകത്ത് എന്ന് നീ എത്താണോ സാധിപ്പിച്ചു കൊടുക്കുമെന്നാണ് സാധിപ്പിച്ചു കൊടുക്കുമെന്നാണ് അവന്റെ മരണ സമയത്ത് അല്ലാഹുവിനാക്കി കൊടുക്കുന്നതാ അവന്റെ മുഴുവൻ കാര്യങ്ങളിലും അല്ലാഹു നന്നാക്കി തരുന്നതാണ്. തുടക്കം കുറിച്ച സംരംഭങ്ങളില്ലേ, തുടക്കം കുറിച്ച കാര്യങ്ങളില്ലേ, അതിലെല്ലാം അല്ലാഹു നിങ്ങൾക്ക് ഖൈറ് തരുന്നതാണ്, ഹുസ്നു തരുന്നതാണ്. അത് നല്ല രൂപത്തിൽ സമാപിക്കുകയുള്ളൂ. കഷ്ടപ്പാട് പറയുന്ന മോളെ, വിഷമം പറയുന്ന മോനെ, പ്രതിസന്ധികളും അസുഖങ്ങളും കഷ്ടപ്പാടുകളും പട്ടിണിയും പരിഭവങ്ങളും അല്ലാഹുവേ മനസ്സിന്റെ അകത്ത് ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് ഓരോ പ്രശ്നങ്ങളെ പിടികൂടാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നവരെ, രോഗം ഒരാൾക്ക് വന്ന് മാറിയാല് ഭാര്യക്ക് വന്ന് ഭർത്താവിന് വന്ന് മക്കൾക്ക് വന്നിങ്ങനെ വിട്ടുമാറാത്ത വീട്ടിലുള്ള കുടുംബത്തിലുള്ള സ്ഥാപനങ്ങളിലുള്ള ഷോപ്പുകളിലുള്ള വാഹനങ്ങളിലുള്ള ബിസിനസ്സുകളിലുള്ള കച്ചവടങ്ങളിലുള്ള ഏർപ്പെടുന്ന ഏർപ്പാടിലുള്ള നമ്മളെ പ്രയാസങ്ങൾ ഇങ്ങനെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് മാറുമ്പോ ഒന്ന് വരികയാ, മറ്റൊന്ന് പോകുമ്പോ മറ്റൊന്ന് വരികയാ. ഇങ്ങനെ പ്രതിസന്ധി എന്ന അറബിക്കടലിൽ നീന്തി കുളിക്കുന്നവരെ, അവിടെയെല്ലാം നമുക്ക് സലാത്ത് വലിയ രക്ഷയാണ്. അതുകൊണ്ടാണ് മഹാന്മാരെ തന്നെ അർത്ഥം വെക്കുന്നത്, വതൻ ഫർജ് ബിഹിൽ ഖുറബ്, നിന്റെ ഏത് പ്രതിസന്ധികളും വന്ന കാര്യത്തെ സലാത്ത് കൊണ്ട് മാറ്റി തരുന്നതാണ്. നിങ്ങളുടെ പ്രതിസന്ധിയെ പടച്ചിതമ്പുരാനിന് അറിയാത്ത സ്വലാത്ത് കൊണ്ട് മാറ്റിത്തരുന്നതാണ്. അത്രയും വലിയ പവറുള്ള സ്വലാത്ത, അത്രയും വലിയ മഹത്വമുള്ള സ്വലാത്ത. അറിയുന്നില്ലാമ കുടുംബങ്ങളെ, ഒരു വിശാലമായ മനസ്സോടെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ. നമ്മുടെ കൽബ് നന്നാവണം, നമ്മുടെ മനസ്സ് നന്നാവണം. ഒരാളോടും പകയില്ലാത്ത ഹൃദയം വേണ്ടേ, ഒരാളോടും വൈരാഗമില്ലാത്ത ഹൃദയം വേണ്ടേ, ഒരാളെയും ചെറുതായി കാണാത്ത ഹൃദയം വേണ്ടേ, ഒരാളെയും മാറ്റി നിർത്തപ്പെടാത്ത ഹൃദയം വേണ്ടേ, ഒരാളെയും കളങ്കപ്പെടുത്താത്ത ഹൃദയം വേണ്ടേ, ഒരാളുടെ മനസ്സിനെ തെറ്റിദ്ധാരണ മനസ്സിന്റെ അകത്ത് കൊണ്ട് നടക്കാത്ത പകയെന്ന ഉദ്ദേശമെന്ന വൈരാഗ്യമെന്ന ദേശമെന്ന ആ ഒരു അസൂയെന്ന കിപറന്ന മാരകമായ രോഗങ്ങൾക്കൊരു ശതമാനം പോലും ഇടം കൊടുക്കാത്ത നല്ല നിഷ്കളങ്കമായ വൃത്തിയുള്ള സിമീപുള്ളിലേക്ക് നോക്കിയാൽ അടിമാകം മിന്നി മുകളിലോട്ട് കാണുന്നത് പോലെ എന്റെയും നിങ്ങളുടെയും യജമാനായ പടച്ചിതമ്പുരാൻ ഓരോ മനുഷ്യന്റെ ഹൃദയത്തേക്ക് അല്ലാഹു നമ്മേക്ക് നോക്കുമ്പോ ആ ഹൃദയം എങ്ങനെ തിളങ്ങണം മോളെ, ആ ഹൃദയം എങ്ങനെ തിളങ്ങണം ചെറുപ്പക്കാരാ. നിങ്ങളെ പിണങ്ങി നടന്ന ഹൃദയം തിളങ്ങുമെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളെ തെറ്റിക്കഴിഞ്ഞിട്ട് ഹൃദയം വല്ലാതെ പ്രകാശിക്കുമെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? അതുകൊണ്ട് പിണക്കം വേണ്ട, വാശി വേണ്ട, വൈരാഗ്യം വേണ്ട, പക വേണ്ട, ഞാൻ വലിയവനാണെന്ന തോന്നല് നമ്മുടെ മനസ്സിൽ വരണ്ട. മറ്റൊരാളെ കാണുമ്പോ അവന്റെ
മുടി കണ്ടിട്ട്, അവന്റെ വസ്ത്രം കണ്ടിട്ട്, അവന്റെ കോലം കണ്ടിട്ട് അവനെ അളക്കാൻ പോവണ്ട. നമ്മളൊരാളെയും മോശമായി കാണണ്ട, നമ്മളൊരാളെയും തരംതായി തെറ്റണ്ട. നമ്മള് കാരണം ഒരാള് വേദനിക്കാനെ, നമ്മള് കാരണം ഒരാൾക്കും ഒരു വിഷമവും വരാനെ, എല്ലാവരോടും സ്നേഹം മാത്രമുള്ള മനസ്സ് വേണേ, എല്ലാവരെയും അംഗീകരിക്കുന്ന മനസ്സ് വേണേ, എല്ലാവരെയും സ്നേഹിക്കുന്ന മനസ്സ് വേണേ, എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന മനസ്സ് വേണേ, എല്ലാവരെയും ബഹുമാനിക്കുന്ന മനസ്സ് വേണേ, എല്ലാവരെയും ഒന്ന് അംഗീകരിച്ചു കൊടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിന്റെ കൂട്ടത്തിലുള്ള ഒരു സ്വഹാബിയെ ചൂണ്ടിയിട്ട് സ്വഹാബ ആ വരുന്നവൻ സ്വർഗത്തിന്റെ അവകാശിയാണ് തങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളിരിക്കുന്ന സദസ്സല്ലേ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളിരിക്കുന്ന സദസ്സല്ലേ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളാരാ അല്ലാഹുവിന്റെ സ്വർഗത്തിലെ അമ്പിയാക്കന്മാർക്കൊക്കെ ഒരു കൂട്ടുകാരനുണ്ട്. റഫീഖി ഫിൽ ജന്നാ ഉസ്മാൻ, റഫീഖി ഫിൽ ജന്നാ ഉസ്മാൻ. ആദം നബിക്ക് സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ട്, ഇബ്രാഹിം നബിക്ക് സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ട്, എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ട്. എന്റെ ഫ്രണ്ട് ആരാ, മൈ ബെസ്റ്റ് ഫ്രണ്ട് ആരാ, റഫീഖി ഫിൽ ജന്നാ ഉസ്മാൻ. സ്വർഗത്തിൽ അല്ലാഹു എനിക്ക് തരുന്ന കൂട്ടുകാരൻ അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളാണ് എന്ന് മുത്തുനബി വിളിച്ചു പറഞ്ഞതല്ലേ. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളിരിക്കുന്ന സദസ്സിൽ നിന്നാ മുത്തുനബി പറയുന്നത്, സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരനെ കാണണമെങ്കിൽ ആ കവാടത്തിലേക്ക് നിങ്ങൾ നോക്കുക. എല്ലാവരും നോക്കിയപ്പോ കണ്ടത് ആരയാ, എല്ലാവരും സാധാരണക്കാരനാണെന്ന് മനസ്സിലാക്കിയ ചെറുപ്പക്കാരനാണ്. എന്ത് പറ്റി ഈ ചെറുപ്പക്കാരൻ ഇത്രയും വലിയ പവർ ലഭിക്കാൻ? കാരണം എന്താണ്? ആ കാരണം ഒരേ ഒരു കാരണമാ, എന്റെ പ്രിയപ്പെട്ടവരൊന്ന് മനസ്സ് തുറന്ന് കേൾക്കണേ. ആ ചെറുപ്പക്കാരന്റെ കൈവിൽ ഒരാളോടും വെറുപ്പില്ലായിരുന്നു, ആ ചെറുപ്പക്കാരന്റെ കൈവിൽ ഒരാളോടും ദേഷ്യമില്ലായിരുന്നു. നിങ്ങളെ കരുത മുസ്താദ് എന്തിനാണ് ഓരോ മജ്‌ലിസിലും ആരോടും പിണങ്ങരുതെന്ന് നിങ്ങളെ ഇടക്കിടക്ക് പറയുന്നത് എന്തിനാ? പറഞ്ഞത് കൊണ്ട് ഉപകാരം കിട്ടുന്നുണ്ട് ചെറുപ്പക്കാരാ, പറഞ്ഞത് കൊണ്ട് ഉപകാരം കിട്ടുന്നുണ്ട് ഉമ്മമാരെ, പറഞ്ഞത് കൊണ്ട് പ്രയോജനം കിട്ടുന്നുണ്ട് ബാപ്പമാരെ. പിണങ്ങിക്കഴിഞ്ഞ എത്ര കുടുംബങ്ങൾ സലാം പറഞ്ഞ് മിണ്ടിയിട്ടുണ്ട്. വർഷങ്ങളായി കല്യാണത്തിന് പോലും വിളിക്കാതെ ജ്യേഷ്ഠനനിയന്മാർ അറിവിന്ദിലാവിന്റെ മജ്‌ലിസ് കേട്ട് എത്ര കുടുംബങ്ങളാ മിണ്ടിയതെന്നറിയോ, എത്ര കുടുംബങ്ങളാ സലാം പറഞ്ഞതെന്നറിയോ, എത്ര കുടുംബങ്ങളാ പരസ്പരം ഐക്യത്തിലായതെന്നറിയോ. ഓരോ ദിവസവും ഞാനത് അറിയുന്നുണ്ട്, എന്നിലേക്ക് ആ വാർത്തകൾ എത്തുന്നുണ്ട്. പക്ഷേ കുടുംബ പ്രശ്നമായതുകൊണ്ട് ഞാൻ ലൈവില് പറയാതിരിക്കാണ്. ഇനി അവരെ പേര് പറയുമ്പോ മറ്റുള്ളവർ അത് അറിയണ്ട എന്ന് കരുതിയിട്ട് മനഃപൂർവ്വം ഞാൻ പറയാതിരിക്കുന്നതാ. അതുകൊണ്ട് അറിയാ, പറഞ്ഞാല് പ്രശ്നങ്ങൾ തീരുമെന്നറിയാ. ഞാനത് പറഞ്ഞതെന്തിനാണ്? ടി വിയിലൂടെ അറിയുന്നില്ലാതെ കേൾക്കുന്ന ഉമ്മ, ലാപ്ടോപ്പിലൂടെ മൊബൈലിലൂടെ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് അറിവിന്ദിലാവുന്ന ആത്മീയ മജ്‌ലിസിന് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഖുർആൻ ഒരു കയ്യിലും തസ്ബീഹുമാല മറ്റൊരു കയ്യിലും മജ്‌ലിസിലെ വെള്ളവും വെച്ചിട്ട് ഞങ്ങളെ പ്രിയപ്പെട്ട മജ്‌ലിസ് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളെ കുടുംബത്തിൽ നിങ്ങൾ ആരോട് പിണക്കമുണ്ടെങ്കില്, നിങ്ങളെ കുടുംബത്തിൽ ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കില് ആ പിണക്കമൊന്ന് മാറ്റണേ, ഒന്ന് സലാം പറയണേ, ഒന്ന് സലാം മടക്കണേ.
അല്ലാഹു നമ്മെ വിജയിപ്പിക്കട്ടെ, അല്ലാഹു നമ്മെ വിജയിപ്പിക്കട്ടെ, അല്ലാഹു നമ്മെ വിജയിപ്പിക്കട്ടെ. അങ്ങനെ നിങ്ങളെ മിണ്ടിയാൽ ഈ കണ്ട അറിവിന്ദിനാവും മുഴുവനും വള്ള നിങ്ങൾക്ക് മുതലാക്കി തന്നു. അങ്ങനെ നമ്മൾ മിണ്ടിയാൽ ഈ കഴിഞ്ഞ മജ്ലിസുമായി നമുക്ക് നമ്മുടെ കബറിൽ നമ്മുടെ കൂടെ ഉണ്ടാകും. അല്ലാഹുവേ കാക്കറബ്ബേ സ്വലാത്ത് തുടങ്ങുകയാണ് എല്ലാവരും ചൊല്ലിക്കോളി കൂടെ ഉറക്ക ചൊല്ലിയ اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به الكرب وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به الكرب وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به الكرب وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم ഞങ്ങളെ മനസ്സിൽ സ്വലാത്ത് ചൊല്ലുമ്പോ എന്താണോ നിയ്യത്തുള്ളത് ആ നിയ്യത്തിനെ സാധിപ്പിച്ചു തരണേ അല്ലാ, സാധിപ്പിച്ചു തരണേ അല്ലാ.
അല്ലാഹുവേ ഈ സ്വലാത്ത് ചൊല്ലുമ്പോ ഞങ്ങളുടെ മനസ്സിലുള്ള നിയ്യത്തുകൾ എന്താ? ആ നിയ്യത്തുകളെല്ലാം നീ സാധിപ്പിച്ചു തരണേ അല്ലാ, ആ നിയ്യത്തുകളെല്ലാം നീ സാധിപ്പിച്ചു തരണേ അല്ലാ. എല്ലാവരും ചൊല്ലിക്കോളി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് സല്ലി സലാതൻ കാമില വസല്ലി സലാമൻ താമാ അലാ സയ്യിദിന മുഹമ്മദ് അല്ലദീ തൻഹല്ലു ബിഹിൽ ഖദ വതൻഫറജു ബിഹിൽ ഖുറബ വതഖുല്ലാ ബിഹി ഹവായിജ് വതനാല ബിഹി വഗായിബ് വഹുസ്നുൽ ഖവാതിം വയസ്തസ്കല അമാമ ബിമജീഹിൽ കരീം വഅലാ ആലിഹി വസാമിഹി ഫീ കുല്ലി ലംഹതിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ഒരു മൂന്ന് സ്വലാത്ത് എല്ലാവരും ചൊല്ലിയേ, ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ ദുആർക്കാൻ പോവുകയാണ്. അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമില വസല്ലി സലാമൻ താമ അലാ സയ്യിദിന മുഹമ്മദ് അല്ലദീ തൻഹല്ല ബിഹി ലുഖദ വതൻഫറജ് ബിഹി ഖുറബ വതഖുല്ലാ ബിഹി ഹവായിജ് വതനാല ബിഹി റവായിബ് വഹുസ്നുൽ ഖവാതിം വയസ്തസ്കൽ അമാമ ബിവജ്ഹിൽ കരീം وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقي ومام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل مألوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال بها الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللبرم كيلو ديت رند كن مغو تليم شرير باغن للا تدوني الله دنگا صلاة نسوي غريك الله اللي في يا سيدنا يا رسول الله ربنا نغلا مجلسني سيغريك الله إجابت درن الله حبيبا يا صلى الله عليه وسلم تنغلا حضرت لكني يتبيت غدك الله അംബിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ബദരീങ്ങൾ ശുഹദാക്കൾ അവരെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. മഹാനായ കുത്തബുല്ലാനം മടവൂര് ശൈഖുനാനം ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക അല്ലാ. ഞങ്ങളെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ അല്ലാ. തെറ്റുകുറ്റങ്ങളെല്ലാം സാധുക്കളായ പാപികളെ ഈ പാപികളായ ഞങ്ങളോട് നീ പുറത്തു തരണേ റഹ്മാനേ. ചെയ്തു പോയ പാപക്കരകളെ ഏടില്ലെന്ന് മായ്ച്ചു കളയണമല്ലാ.
ആ തെറ്റി കാരണം ദുനിയാവിലോ ആഖിറത്തിലോ അതങ്ങളെ നീ പരാജയപ്പെടുത്തല്ലോ റബ്ബേ, വഷളാക്കല്ലോ റബ്ബേ. അല്ലാഹുവേ നിന്റെ പൊരുത്തത്തോടെ ജീവിച്ചു മരിക്കാനുള്ള ഭാഗ്യം തരണേ. അല്ലാഹേ ഞങ്ങളെ ആക്കിപത്ത് നന്നാക്കണേ. റഹ്മാനേ ഒരു നല്ല മരണം തരണേ. അല്ലാഹ്ലാസും നീ വർദ്ധിപ്പിച്ചു തരണേ. റഹ്മാനേ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരാണ് ഞങ്ങളെ, ഒരുപാട് രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരാണ് ഞങ്ങളെ. അല്ലാഹുവേ നീ ശിഫ നൽകണം. നീ ശിഫ നൽകണം. നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ കൂട്ടത്തിലുള്ള രോഗികൾക്ക് നീ പരിപൂർണമായ ശിഫ നൽകണേ റഹ്മാനേ. ആഫിയത്ത് കൊടുക്കണേ റഹ്മാനേ. ദീർഘായുസ് കൊടുക്കണേ റഹ്മാനേ. ഞങ്ങളെ കൂട്ടത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, ശിഫ കൊടുക്കണം അല്ലാ. ട്യൂമർ ഉള്ളവരുണ്ട്, ശിഫ കൊടുക്കണം അല്ലാ. മാരകമായ രോഗങ്ങൾ വന്നവരുണ്ട്, ശിഫ കൊടുക്കണേ അല്ലാ. ഹിമായ മലികുൽ ജബ്ബാറായ രാജാധിരാജനായ റഹ്മാനെ, ഞങ്ങളെ മജ്ലിസ് കാണുന്ന കുടുംബത്തിലെ ആരെല്ലാ രോഗികളുണ്ടോ അവർക്കെല്ലാം നീ പരിപൂർണമായ ശിഫ കൊടുക്കണേ റഹ്മാനെ. പരിപൂർണമായ ശിഫ കൊടുക്കണേ റഹ്മാനെ. പരിപൂർണമായ ശിഫ കൊടുക്കണേ റഹ്മാനെ. സർവ അസുഖങ്ങളെ മാറ്റിത്തരണേ. സർവ രോഗങ്ങളെ മാറ്റിത്തരണേ. സർവ വേദനകളെ മാറ്റിത്തരണേ. സർവ പ്രയാസങ്ങളെ മാറ്റിത്തരണേ. സർവ ടെൻഷനുകളും നീക്കിത്തരണേ. മനസ്സിന് സമാധാനം തരണേ. മനസ്സിന് റാഹത്ത് തരണേ. മനസ്സിന് ഖൈറ നൽകണേ. അല്ലാഹ് ഈ ഉമ്മമാരുടെ രോഗങ്ങളെ മാറ്റണേ. അല്ലാഹ് ഈ ഉപ്പമാരുടെ രോഗങ്ങളെ മാറ്റണേ. അല്ലാഹ് ഈ സഹോദരങ്ങളുടെ രോഗങ്ങളെ മാറ്റണേ. അല്ലാഹ് ഈ സഹോദരിമാരുടെ രോഗങ്ങളെ മാറ്റണേ. അല്ലാഹ് ഈ മക്കളുടെ മരുമക്കളുടെ പേരമക്കളുടെ രോഗങ്ങളെ മാറ്റണേ. അല്ലാഹ് ഞങ്ങളെ കുഞ്ഞു പൂമാറ്റ മക്കളുടെ രോഗങ്ങളെ നീ മാറ്റണേ. അല്ലാഹ് പ്രവാസികളെ രോഗങ്ങളെ മാറ്ററബ്ബേ. അയൽവാസികളെ രോഗങ്ങളെ മാറ്ററബ്ബേ. അറിവിന്നിലാവ് കുടുംബങ്ങളുടെ രോഗങ്ങളെ മാറ്റണേ റഹ്മാനേ. അല്ലാഹുവേ ഹോസ്പിറ്റലിൽ കഴിയുന്ന രോഗികളുണ്ട്, അല്ലാ നീ ശിഫ നൽകണേ. അല്ലാ നീ ശിഫ നൽകണേ. അല്ലാ നീ ശിഫ നൽകണേ. അല്ലാ നീ ശിഫ നൽകണേ. അല്ലാ ഹോസ്പിറ്റലിൽ കഴിയുന്ന രോഗികളുണ്ട്, അപ്പേ നീ ശിഫ നൽകണേ. അല്ലാ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞവരുണ്ട്, നിർബന്ധമായ ഓപ്പറേഷനാണോ? ഒരു പ്രയാസവും ഇല്ലാതെ നീ വിജയിപ്പിച്ചു വിളക്കറമ്പേ. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഇല്ലാതെ സുഖം കൊടുക്കണേ. അല്ലാ ഗർഭപാത്രത്തിലെ അണ്ടാശയത്തിലെ മുഴ വന്നിട്ട് വിഷമിക്കുന്ന സഹോദരിമാരുടെ ഗർഭപാത്രം എടുത്തു മാറ്റണമെന്ന് പറഞ്ഞവരുണ്ട്. ശിവ കൊടുക്കണം നാഥാ, ശിവ കൊടുക്കണം നാഥാ, ശിവ കൊടുക്കണേ തമ്പുരാനേ. തലവേദന മാറ്റിക്കൊടുക്കണേ, മൈഗ്രീന്റെ വേദന മാറ്റിക്കൊടുക്കണേ, തലകറക്കം മാറ്റിക്കൊടുക്കണേ, തലയിൽ നിന്ന് മുടികൊഴിഞ്ഞു പോകുന്നത് മാറ്റിക്കൊടുക്കണേ, ചെവിയുടെ ബാലൻസ് നഷ്ടപ്പെട്ടത് സുഖപ്പെടുത്തണേ, കാലിന്റെ കേൾവി കുറഞ്ഞത് പരിഹരിക്കണേ, കണ്ണിന്റെ കാഴ്ചക്കുറവ് പരിഹരിക്കണേ. നീ തന്ന കണ്ണിന്റെ കാഴ്ച നിലനിർത്തണേ റഹ്മാനേ. അല്ലാഹുവേ പല്ലുവേദന മാറ്റിത്തരണേ. അല്ലാ വായയിലും വയറ്റിലും കൊണ്ടുവന്നിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരുടെ സുഖപ്പെടുത്തണേ റഹ്മാനേ, സുഖപ്പെടുത്തണേ റഹ്മാനേ. അല്ലാഹുവേ തൊണ്ട വേദനിക്കുന്നവര്, പെരടി വേദനിക്കുന്നവര്, കഴുത്ത് വേദനിക്കുന്നവര്, നെഞ്ചു വേദനിക്കുന്നവര്, വയറുവേദനിക്കുന്നവര്, അടിവയറ്റിലെ വേദന സഹിക്കാൻ കഴിയാത്തവരെ,
മൂത്രക്കല്ല മൂത്രക്കളച്ചിൽ കിഡ്നിയിൽ കല്ലുള്ളവരെ അല്ലാഹുവേ ഗ്യാസിന്റെ കോപമുള്ളവരെ ഉരവേദന കൈകാലുമുട്ട് ഷോൾഡർ വേദന ഈ ശരീരത്തിലെ ഏതെല്ലാം അവയവങ്ങളെ വേദനിക്കുന്നുണ്ടോ ഈ ശരീരത്തിലെ ഏതെല്ലാം അവയവങ്ങൾക്ക് കടച്ചിലുകളുണ്ടോ ഈ ശരീരത്തിലെ ഏതെല്ലാം അവയവങ്ങൾക്ക് പൊട്ടുകളുണ്ടോ ചതവുകളുണ്ടോ അപ്പേ എല്ലാം നീ സുഖപ്പെടുത്തണം അല്ലാ മാനസികമായി ഞങ്ങൾ തളർന്നിരിക്കുകയാണ് താങ്ങാൻ കഴിയുന്ന നപ്പുറം ടെൻഷനുകളാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് തമ്പുരാനെ താങ്ങാൻ കഴിയുന്നതിനപ്പുറം ടെൻഷനുകളാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് പ്രയാസങ്ങളാണ് റബ്ബേ പ്രതിസന്ധികളാണ് റബ്ബേ ഞങ്ങളുടെ മനസ്സിലുള്ള ടെൻഷനുകൾ മുഴുവനും എടുത്തൊരു തുരാസിൽ തൂക്കിയാൽ ആ തുരാസിനെ പോലും പരാജയപ്പെടുത്താൻ ഒരു കട്ടയുണ്ടാകില്ല അത്രത്തോളം വലിയ ടെൻഷനുകളാണ് മനസ്സില് അത്രത്തോളം വലിയ പ്രയാസങ്ങളാണ് മനസ്സില് അത്രത്തോളം വലിയ ദുഃഖങ്ങളാണ് മനസ്സില് പറയാതെ മനസ്സിന്റെ അകത്ത് നീറിപ്പുകയുന്ന ദുഃഖഭാരങ്ങളുണ്ട് എല്ലാം ഞങ്ങൾ ഈ മജ്‌ലിസിൽ ഇറക്കി വെക്കുകയാണ് കാരണം ഞങ്ങൾക്ക് പ്രതീക്ഷയാണ് ഒരുപാട് ആളുകൾ ആമീൻ പറയുന്ന മജ്‌ലിസല്ലേ ഞങ്ങളെ ടെൻഷനുകളൊക്കെ ഈ മജ്‌ലിസിൽ ഇറക്കി വെക്കുന്നു അല്ലാ ഞങ്ങളെ വിഷമങ്ങളൊക്കെ മജ്‌ലിസിൽ ഞങ്ങൾ ഇറക്കി വെക്കുന്നു അല്ലാ ഞങ്ങളെ മുഖം കാണുമ്പോ മറ്റുള്ളവർക്ക് ഞങ്ങളെ ടെൻഷൻ അറിയൂല്ല ഞങ്ങളെ സന്തോഷം കാണുമ്പോ മറ്റുള്ളവർക്ക് ഞങ്ങളെ ടെൻഷൻ അറിയൂല്ല ഞങ്ങളെ ഹാപ്പി ലൈഫ് കാണുമ്പോ മറ്റുള്ളവർക്ക് ഞങ്ങളെ ടെൻഷൻ അറിയൂല്ല പക്ഷേ മനസ്സിന്റെ അകത്ത് ദുഃഖങ്ങളാണ് സങ്കടങ്ങളാണ് വിഷമങ്ങളാണ് പ്രയാസങ്ങളാണ് പ്രതിസന്ധികളാണ് ഓരോ ദിവസവും പരീക്ഷണങ്ങൾ ഇങ്ങനെ പിന്തുടരുകയാണ് ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് ഇങ്ങനെ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ നീല പോലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും കൂടെ പുറത്തിനെ പോലെ കൂടെ നിൽക്കുകയാണ് അല്ലാഹുവേ നീ ആണ് രക്ഷ അല്ലാഹുമ്മ അൻതസ് സലാം വമിൻകസ് സലാം വഇലൈക യർജിഉസ് സലാം നീ കൈവിട്ടാൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയി റബ്ബേ നീ കൈവിട്ടാൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയി റബ്ബേ നീ കൈവിട്ടാൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയി റബ്ബേ ഞങ്ങളെ കൈവിടയല്ലേ അല്ലാ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ നിന്റെ കാവൽ തരണേ അല്ലാ നിന്റെ കാവൽ തരണേ അല്ലാ അർഹമുറാഹിമായ മൽക്കുൽ ജബ്ബാറായ രാജാതിരാജനായ റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളെ കൂട്ടത്തിൽ കല്യാണം ശരിയാവാത്തവരുണ്ട് അർഹമുർ റഹീമായ റബ്ബേ യാ അല്ലാ യാ റഹ്മാൻ യാ അല്ലാ ഞങ്ങളെ കൂട്ടത്തിലെ കല്യാണം റെഡിയാവാത്തവരുണ്ട് റബ്ബേ നീ റെഡിയാക്കി കൊടുക്കണേ റഹ്മാനെ നീ ശരിയാക്കി കൊടുക്കണേ റഹ്മാനെ നീ ശരിയാക്കി കൊടുക്കണേ അല്ലാ കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് യാ അല്ലാ നീ മക്കളെ കൊടുക്ക റബ്ബേ നീ മക്കളെ കൊടുക്ക റബ്ബേ നീ മക്കളെ കൊടുക്കണേ റഹ്മാനെ അല്ലാഹുവേ അല്ലാഹുവേ കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് യാ അല്ലാ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ മക്കളെ കൊടുക്ക റബ്ബേ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ മക്കളെ കൊടുക്കണേ അല്ലാ ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്ക അല്ലാ ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്ക അല്ലാ ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്ക അല്ലാ ഗർഭകാലത്തുണ്ടാകുന്ന ക്ഷീണങ്ങളെ വിഷമങ്ങളെ പ്രയാസങ്ങളെ സങ്കടങ്ങളെ എല്ലാം നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ എല്ലാം നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ എല്ലാം നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ ഞങ്ങളെ കൂട്ടത്തിലെ പരസ്പരം കുടുംബജീവിതത്തിൽ സന്തോഷമില്ലാതെ കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ കുടുംബജീവിതത്തിൽ പ്രയാസം
പ്രയാസങ്ങളും ദുഃഖങ്ങളും സഹിച്ച് ജീവിക്കുന്നവരുണ്ട്. പരസ്പരം പൊരുത്തമില്ലാതെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കൊടുക്കുറപ്പേ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കൊടുക്കുറപ്പേ. അർഹമുറാഹിമായ അല്ലാ, വീടില്ലാത്തവർക്ക് നീ വീട് കൊടുക്കണേ അല്ലാ, തുടങ്ങി വച്ച വീട് പണി പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ, സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം കൊടുക്കണേ അല്ലാ, റോഡില്ലാത്തവർക്ക് റോഡ് കൊടുക്കണേ അല്ലാ, വെള്ളമില്ലാത്തവർക്ക് വെള്ളം കൊടുക്കണേ അല്ലാ, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാ, ഖൈറായ ബർക്കത്തുള്ള റഹ്മത്തുള്ള നിഅമത്ത് നിറഞ്ഞ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ബിസിനസ്സിലെല്ലാം ബർക്കത്ത് തരണേ, ഞങ്ങളെ കച്ചവടത്തിലെല്ലാം ബർക്കത്ത് തരണേ, ഞങ്ങളെ ഏർപ്പാടിലെല്ലാം ബർക്കത്ത് തരണേ, നീ ഞങ്ങൾക്ക് തന്നതിലെല്ലാം നീ ബർക്കത്ത് തരണേ അല്ലാ, നീ ഞങ്ങൾക്ക് എന്തെല്ലാം തന്നിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് തരണമല്ലാ, അതിലെല്ലാം ബർക്കത്ത് തരണേ അല്ലാ. സിഹറുകൾ ബാത്തിലാക്കണേ റഹ്മാനേ, സിഹറുകൾ ബാത്തിലാക്കണേ റഹ്മാനേ, സിഹറുകൾ ബാത്തിലാക്കണേ റഹ്മാനേ, കണ്ണേറുകൾ ബാത്തിലാക്കണേ റഹ്മാനേ, നാപ്പോലകൾ ബാത്തിലാക്കണേ റഹ്മാനേ, കൈവിശങ്ങളെ ബാത്തിലാക്കണേ റഹ്മാനേ, മടവൂർ ശേഖുനാഥ ബർക്കത്ത് കൊണ്ട് സർവ ശർറുകളും നീ ബാത്തിലാക്കി തരണമല്ലാ, സർവ ശർറുകളും നീ ബാത്തിലാക്കി തരണമല്ലാ, സർവ ശർറുകളും നീ ബാത്തിലാക്കി തരണമല്ലാ, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ലാ, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ലാ, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നാടിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, പല ഭാഗങ്ങളിലും വെള്ളം കയറി വലിയ പ്രയാസങ്ങളിലാണ്. അല്ലാ, പല ഭാഗങ്ങളിലും കുന്നിടിഞ്ഞ് വീണ് മണ്ണിടിഞ്ഞ് അല്ലാഹുവേ ഉരുൾപൊട്ടലുണ്ടായി മരണപ്പെട്ടവരുണ്ട്, അപകടം പറ്റിയവരുണ്ട്, വീട് നഷ്ടപ്പെട്ടവരുണ്ട്, സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്. കാത്തുരക്ഷിക്കണേ റഹ്മാനേ, നിന്റെ കാവൽ തരണേ റഹ്മാനേ, നിന്റെ കാവൽ തരണേ റഹ്മാനേ, അല്ലാഹുവേ ഉരുൾപൊട്ടലിനെ തൊട്ട് കാത്തു അല്ലാ, ഭൂമികുലുക്കത്തെ തൊട്ട് കാത്തു അല്ലാ, പ്രളയങ്ങളെ തൊട്ട് കാക്കണം അല്ലാ, പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനേ, അപകടം പറ്റിയവർക്ക് നീ പെട്ടെന്ന് ശിഫ കൊടുക്കണേ റഹ്മാനേ, രക്ഷാപ്രവർത്തനത്തിനിറങ്ങുന്ന മുഴുവൻ ആളുകൾക്കും നിന്റെ വലിയ കാവൽ കൊടുക്കണേ റഹ്മാനേ, റഹ്മത്തുള്ള മഴ തരണമല്ല, റഹ്മത്തുള്ള മഴ തരണയല്ല, കാരണം ഒരു വെള്ളപ്പൊക്കമോ ഒരു അപകടമോ ഒരു പ്രതിസന്ധിയോ ഒരു പ്രകൃതി ദുരന്തങ്ങളോ നീ ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനേ. ആയുസ്സിനെ നീട്ടിത്തരണമല്ല, ആരോഗ്യത്തോടെ ആഫിയത്തോടെ ദീർഘായുസ് തരണേ റഹ്മാനേ, ആരെല്ലാം ഞങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടോ എല്ലാം ഈ ജനലക്ഷങ്ങൾ ആമീൻ പറയുന്ന മജ്‌ലിസിൽ നിന്ന് നിന്നെ ഏൽപ്പിക്കുകയാണ്. ഏറ്റെടുക്കണേ നാഥാ, പരിഹാരം കൊടുക്കണമല്ല, ആര് ഞങ്ങളോട് എന്ത് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അവർക്കെല്ലാം നീ പരിഹാരം കൊടുക്കണേ റഹ്മാനേ, അവർക്കെല്ലാം നീ പരിഹാരം കൊടുക്കണേ റഹ്മാനേ. പാവപ്പെട്ട എന്റെ ഉമ്മ കബറിലാണ്, ഉമ്മാന്റെ കബർ നീ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ, ഉമ്മാക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. മാതാപിതാക്കൾ സ്ഥാപമാന കൂട്ടുകുടുംബങ്ങൾ അറിവിന്നില്ല, എന്റെ കുടുംബങ്ങൾ പലരും മരിച്ചുപോയി റഹ്മാനേ, അവരെ കബറുകളൊക്കെ സ്വർഗമാക്കുറപ്പേ, വിശാലമാക്കുറപ്പേ,
സ്വർഗത്തിന്റെ പൂന്തോ പാക്കണേ റഹ്മാനേ. അറിവിന്നിലാവിന്റെ ഉപ്പമാര കബർ സ്വർഗമാക്കണേ. അറിവിന്നിലാവിന്റെ ഉപ്പമാര കബർ സ്വർഗമാക്കണേ. അറിവിന്നിലാവ് കുടുംബത്തിലുള്ള മരണപ്പെട്ട് പോയവരെ കബറുകളി സ്വർഗമാക്കണേ. ഞങ്ങളെ ആക്കിപത്ത് നന്നാക്കണേ. ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ. നല്ല സ്വഭാവമുള്ളവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ. അജ്ജുമ്മം പറയും ഒരുപാട് തവണ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം നീ തരണേ അല്ലാഹുവേ. ഇന്ന് ഞങ്ങളിലേവ് നടത്തുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട ഫിറോസ് കാക്ക് കുടുംബത്തിലും നീ ബർക്കത്ത് നൽകണേ റഹ്മാനേ. റാഹത്ത് നൽകണേ അല്ലാ. അവരുടെ സംരംഭങ്ങളിൽ മുഴുവനും നീ ഖൈർ കൊടുക്കണേ അല്ലാ. ബർക്കത്ത് കൊടുക്കണേ റബ്ബേ. അവര് തുടങ്ങി വച്ചതും തുടങ്ങാൻ ആഗ്രഹിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളിലും അല്ലാഹുവേ നീ ഫത്ഹാക്കി കൊടുക്കണേ അല്ലാ. റാഹത്താക്കി കൊടുക്കണേ അല്ലാ. വിജയത്തിലാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ തട്ടുമുട്ടലുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം നീ എല്ലാം മാറ്റിയിട്ട് സലാമത്ത് നൽകി സന്തോഷം നൽകണേ റഹ്മാനേ. ഞങ്ങളെ മുഴുവൻ കൂട്ടുകാർക്കും നീ ബർക്കത്ത് നൽകു അല്ലാ. റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.